എന്ന് പറയണേ അതൂബുല എന്ന് ചൊല്ലണേ ഹസന എങ്കിൽ തീർച്ചയായും അള്ളാഹു നിങ്ങൾക്ക് നല്ല സുഖം ആസ്വദിപ്പിക്കുന്നതാണ് നല്ല സൗഖ്യം അനുഭവിപ്പിക്കുന്നതാണ് അള്ളാഹു സുബാനുഹോ പറയണേ അസ്തഫിറുല്ലൂബി ലാ എന്ന് ധാരാളമായി നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ ഹസന യുക്കും അവൻ നിങ്ങൾ ആസ്വദിപ്പിക്കും അനുഭവിപ്പിക്കും ഹസന നല്ല സുഖസുന്ദരമായ അവസ്ഥ സന്തോഷകരമായ ജീവിതം അള്ളാഹു നിങ്ങൾക്ക് നൽകുന്നതാണ് സഹോദരങ്ങളെ ഹസനുൽ ബസരി റഹിമഹുള്ളയുടെ അടുക്കൽ ഒരാൾ വരികയാണ് എന്നിട്ട് പറഞ്ഞു ഹസ്സനെ ഞങ്ങൾ അടുക്കൽ കുറേ കാലമായി മഴ പെയ്യുന്നില്ല ഞങ്ങൾ വലിയ പ്രയാസത്തിലാണ് ഞങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ റബ്ബിനോടൊന്ന് തേടണം അദ്ദേഹം പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാം പക്ഷേ നിങ്ങൾ അസ്തഫിറുള്ള എന്ന് വർദ്ധിപ്പിക്കണം മറ്റൊരിക്കൽ മറ്റൊരാൾ വന്നുകൊണ്ട് ഹസനുൽ ബസുരി റഹമുള്ളയോട് പറയുകയാണ് എനിക്ക് മക്കളില്ല കല്യാണം കഴിഞ്ഞു ദമ്പതികൾക്ക് മക്കളില്ലെന്ന് പറഞ്ഞു വിഷമം പറഞ്ഞപ്പോൾ ഹസനുൽ ബസുരി റഹമുള്ള പറയുകയാണ് നിങ്ങൾ അസ്തോഫിറുള്ള എന്ന് വർദ്ധിപ്പിക്കണം ഞങ്ങളുടെ നാട്ടിലെ കൃഷി നശിച്ചു പോകുന്നു എന്ന് പരാതി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടപ്പോഴും അസ്തോഫിറുള്ള എന്ന് വർദ്ധിപ്പിക്കാനാണ് പറയുന്നത് ഹസനുൽ ബസുരിറഹമുള്ളയോടൊപ്പം എപ്പോഴുമുള്ള ഒരാൾ ചോദിച്ചു റസൂലെ ഹസനെ താങ്കൾ ആര് വന്നു പറഞ്ഞാലും ഒറ്റമൂലിയായി മറുപടി കൊടുക്കുന്നത് ഇസ്തിന് വർദ്ധിപ്പിക്കാനാണല്ലോ എന്താ ഇങ്ങനെ കാരണം ഹസനുൽ റഹിമകുല് പറയുകയാണ് ഞാൻ എൻ്റെ വകയായി പറയുന്നതല്ല അള്ളാഹുവിൻ്റെ ഖുർഹാനിലെ ആയത്തെ മനസ്സിലുണ്ട് എന്നിട്ട് അദ്ദേഹം ഓദിക്കൊടുക്കുകയാണ് അലിസ്സലാം തൻ്റെ സദസ്യരോട് പ്രബോധിത സമൂഹത്തോട് പറഞ്ഞ വാചകമാണ് നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പാപമോചനം തേടുക എന്ന് ഞാൻ അവരോട് പറഞ്ഞു ഇന്നഹു കാന ഇന്നഹൂഖാന തീർച്ചയായും അള്ളാഹു ഏറെ പാപം പൊറുക്കുന്നവനാണ് എന്നിട്ട് അതിൻ്റെ ഗുണം അസ്തഫിറുള്ള ചൊല്ലിയാലുള്ള ഗുണമാണ് അടുത്ത ആയത്തുകളിൽ അള്ളാഹു പഠിപ്പിക്കുന്നത് ആകാശത്ത് നിന്നവൻ കോരിച്ചരിയുന്ന മഴ സമൃദ്ധമായി നിങ്ങൾക്ക് നൽകുന്നതാണ് സന്താനങ്ങളെ തന്നുകൊണ്ട് സമ്പത്ത് തന്നുകൊണ്ട് അള്ളാഹു നിങ്ങളെ സഹായിക്കുന്നതാണ് അരുവികളും ഒഴുക്കി തന്ന് അള്ളാഹു നിങ്ങളെ സഹായിക്കുന്നതാണ് ഈ ആയത് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് ഹസനുൽ ബസരി റഹിമഹുല്ല പറയുകയാണ് സഹോദരങ്ങളെ അസ്തബഫിറുള്ള എന്ന് വർദ്ധിപ്പിക്കുന്ന ആളുകൾക്ക് നിന്ന് മഴ ലഭിക്കും ഭൂമിയിൽ കൃഷികൾ സസ്യലതാദികൾ മുളച്ചുപൊങ്ങും സമ്പത്ത് തന്നുകൊണ്ട് സന്താനങ്ങളെ തന്നുകൊണ്ട് അള്ളാഹു അവനെ സഹായിക്കും എന്ന് വിശുദ്ധ ഖുർആാൻ എഴുപത്തിയൊന്നാം അധ്യായം സൂറത്ത് നുഹിലെ പത്തു മുതൽ പന്ത്രണ്ട് വരെയുള്ള വചനങ്ങളിൽ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഇസ്തികുഫാറിൻ്റെ അസ്തഫിറുള്ള എന്ന വാചകത്തിൻ്റെ ഇത്രത്തോളം ഇഹപര നേട്ടങ്ങൾ മുൻനിർത്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദിനേന അനേകം തവണ ഇസ്തികുഫാറിനെ ചോദിക്കാറുണ്ടായിരുന്നു

വിശ്വാസികളെ ആത്മാർത്ഥമായി നമ്മുടെ മനസ്സിൽ ഒന്ന് നമ്മളൊന്ന് കണക്ക് നോക്കി നോക്കൂ ഇന്നലെ ഒരു ദിവസത്തിൽ നമ്മൾ അസ്തഖഫിറുള്ള എന്ന് എത്ര തവണ ചൊല്ലിയിട്ടുണ്ടാകും ഒരു നിസാരമായ പദമാണ് പറയാൻ വളരെ എളുപ്പമാണ് പുണ്യങ്ങൾ ഏറെയാണ് നേട്ടങ്ങൾ അനവധിയാണ് ഇഹപര വിജയത്തിന് നിദാനമാണ് അസ്തഫിറുല്ലാ എന്ന വാചകം പക്ഷേ ഇന്നലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്ര തവണ ചൊല്ലിയിട്ടുണ്ടാകും പ്രവാചകൻ സല്ലാഹുലി വസ്ലം പറയുകയാണ് ഞാൻ ഫിൽ

പ്രവാചകൻ നൂറിലധികം തവണ ചൊല്ലാറുണ്ടായിരുന്നു പ്രവാചകൻ ഒരു സദസ്സിലിരുന്നാൽ തന്നെ നൂറ് തവണ ചൊല്ലുമായിരുന്നു എന്ന് ഉത്തബി അസുന ഇബിൻ ഉമർ റലി അള്ളാഹു എന്നു രേഖപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ ചെറിയ വാചകമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇതിന് വലിയ നേട്ടമാണ് നാം നിസ്സാരമായി കാണുന്ന വളരെ എളുപ്പത്തിൽ നമുക്ക് ചൊല്ലാവുന്ന ഈ പദം പ്രവാചകൻ സല്ലിസ്ലം പറയുകയാണ് പരലോകത്ത് വലിയ ആശ്വാസം നൽകുന്ന പദമാണ് പ്രവാചകൻ പ്രത്യേകം ആശീർവദിച്ചുകൊണ്ട് അനുഗ്രഹത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പറയുകയാണ് എൻ്റെ മംഗളാശംസകൾ ആശീർവാദങ്ങൾ കാണുന്നവന് അവൻ്റെ നന്മതിന്മ രേഖപ്പെടുത്തുന്ന രേഖയിൽ കസീറ ധാരാളം എന്ന വാചകം അസ്തഫിറുള്ള എന്ന വാചകം നന്മ തിന്മ രേഖപ്പെടുത്തിയ രേഖ കയ്യിൽ കിട്ടുമ്പോൾ അതിൽ ധാരാളമുള്ളവന് എൻ്റെ ആശംസകൾ എൻ്റെ ആശീർവാദങ്ങൾ അവർക്ക് സ്വർഗത്തിൽ തൂബ എന്ന് പറയുന്ന മരച്ചുവട്ടിലെത്താൻ തൗഫീഖ് ഉണ്ടാകും എന്ന് അലൈഹി സാഹുലം പറയുകയാണ് സഹോദരങ്ങളെ ഇന്ന് മരിച്ചാൽ നമ്മുടെ രേഖയിൽ ഇന്ന് നാം ചൊല്ലിയ എത്ര അസ്തഫിറുള്ള ഉണ്ടാകും എത്ര ഇസ്തിഫാറുകൾ ഉണ്ടാകും ഗൗരവപൂർവ്വം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഈ വാചകം പതിവാക്കിയാൽ കിട്ടുന്ന ഗുണം എന്താണ് അലൈഹി പറഞ്ഞു മൻ ലസിമൽ ഇസ്തിഗ്ഫാർ ആരെങ്കിലും പാപമോചന പ്രാർത്ഥന പതിവാക്കിയാൽ പതിവാക്കിയാൽ എന്ന വാചകം ജഅലല്ലാഹു ലഹു മിൻ ളീഖിൻ പ്രതിസന്ധിയിൽ നിന്നും അവൻ അല്ലാഹു പോം വഴി നൽകുന്നതാണ് പ്രയാസങ്ങളിലും രക്ഷാമാർഗം അല്ലാഹു നൽകുന്നതാണ് വമിൻ ഹമ്മിൻ ഫറജ ഏത് ദുഃഖത്തിൽ നിന്നും അള്ളാഹുവനെ കരകയറ്റുന്നതാണ് അവൻ കണക്കാക്കാത്ത വിധം അള്ളാഹു അവന് ഉപജീവനം നൽകുന്നതാണ് സഹോദരങ്ങളെ അസ്തഖഫിറുള്ള എന്നൊരു വാചകം പതിവാക്കിയാൽ കിട്ടുന്ന ഗുണമാണ് ഈ പറയുന്നത് ഈ ഒരൊറ്റ ഹദീസിൽ റസൂൽ സല്ല അള്ളാല്സ്വലം പഠിപ്പിക്കാണ് അത് പതിവാക്കുന്നവന് പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹു പോം വഴി നൽകും ദുഃഖത്തിൽ നിന്ന് അള്ളാഹു അവനെ കരകയറ്റും അവൻ കണക്കാക്കാത്ത വിധം അവൻ അള്ളാഹു ഉപജീവനം നൽകും ഈ ഹദീസിന് ചില ദുർബലതയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഷെയ്ഖ് മുഹമ്മദ് ബിന് സ്വരിഹൽ ഹൊസൈമീൻ റഹിമഹുള്ള പറയുകയാണ് വലാഖിൻ്റെ അനാഹു സഹീഹ് പക്ഷേ ഇതിൽ പറഞ്ഞ എല്ലാ ആശയവും വേറെ ആയത്തുകളെ കൊണ്ടും ഹദീസുകളെ കൊണ്ടും തെളിയുന്നത് കൊണ്ട് ഇത് പ്രവാചകൻ പഠിപ്പിച്ച ആശയം തന്നെയാണ് സഹോദരങ്ങളെ നോക്കൂ നിങ്ങൾ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം അസ്തഖഫിറുള്ള എന്ന ചെറിയ വാചക വാചകം മുതൽ അതിലേക്ക് ഓരോ പദങ്ങളും ഇങ്ങനെ കൂടുമ്പോൾ അതിൻ്റെ മഹത്വം ഇങ്ങനെ കൂടും റസൂലുള്ള പറയുകയാണ് മൻകാല ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് ആരെങ്കിലും ചൊല്ലിയാൽ അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ് അവൻ പടയിൽ നിന്ന് തിരിഞ്ഞോടിയവനാണെങ്കിലും രണാങ്കണത്തിൽ വെച്ച് ഒപ്പമുള്ളവരെ വഞ്ചിച്ച് തിരിഞ്ഞോടുക എന്നത് ഏഴ് മഹാപാപങ്ങളിൽ പെട്ടതാണ് അത് ചെയ്തവനാണെങ്കിൽ പോലും അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ് അള്ളാഹുവിൻ്റെ റസൂൽ സഹി വസ്ലം പഠിപ്പിക്കുകയാണ് അവൻ വലിയ തെറ്റ് ചെയ്തവനാണെങ്കിൽ പോലും അസ്തഫ ഫിറുല്ലാഹു ഇലഹി എന്ന് ചൊല്ലിയാൽ അവനത് പൊറുക്കപ്പെടുമെന്ന് റസൂൽ കരീം സല്ലാഹു അലഹി വസ്ല്ലം നമുക്ക് പഠിപ്പിക്കുകയാണ് ഇനി നോക്കൂ നിങ്ങൾ സയ്യിദുൽ സയ്യുൽ

സയ്യദുൽ ഇസ്തീഫാറൊക്കെ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് ഇതിനെക്കുറിച്ച് പ്രവാചകൻ ദൃഢവിശ്വാസത്തോടെ ഏതെങ്കിലും ഒരാൾ ഇത് പ്രഭാതത്തിൽ പറഞ്ഞാൽ വൈകുന്നേരമാകും അവൻ മരിച്ചു കഴിഞ്ഞാൽ വഹുവ സ്വർഗാവകാശിയാണ്ഹാമിനും അവൻ ഉറച്ച വിശ്വാസത്തോടെ രാത്രിയിൽ ഈ വാചകം ചൊല്ലിയാൽ നേരം പുലരുന്നതിന് മുമ്പ് മരിക്കുകയും ചെയ്താൽ ഫഹൂ മിന്നഹലിൽ ജന്ന അവൻ സ്വർഗത്തിലാണ് എന്ന് റസൂൽല്ലാഹി സല്ലാ വിസ്വലം പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ അതുകൊണ്ട് അസ്തഫിറുള്ള എന്ന വാചകം നമുക്ക് എപ്പോഴും വർദ്ധിപ്പിക്കാം പ്രത്യേകം വിലക്കിയ മലമൂത്ര വിസർജന സമയത്തല്ലാതെ നമുക്ക് അസ്തഫിറുള്ള എന്ന വാചകം എപ്പോഴും വർദ്ധിപ്പിക്കാവുന്നതാണ്